നമ്മുടെ മണ്ഡലത്തിൽ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സാരഥി, നമ്മുടെ മണ്ഡലത്തിൽ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ സാരഥി. കേൾക്കണം പ്രിയ കൂട്ടരെ, ഈ എൽ ഡി എഫ് വിജയിക്കുവാൻ അരിവാൾ ചുറ്റികയിൽ വോട്ടേകിടൂ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എൽ ഒ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ഇപ്പോഴുള്ളത് കേളോത്താണ്. മാഷന്നെ ജയിക്കും, അതോറപ്പാണ്, മാഷന്നെ ജയിക്കും. കണക്കിൽ എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം, പക്ഷെ പലപ്പോഴും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ? ഈ കഴിഞ്ഞ 3.5 ദശാബ്ദക്കാലമായി ഒരു മാറ്റമില്ലാതെ തുടരുന്നതാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഈ മണ്ഡലം. കഴിഞ്ഞ 5 വർഷമാണ് അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ 5 വർഷക്കാലം നഷ്ടപ്പെടാനുള്ള, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം 2-3 രാഷ്ട്രീയ വിഷയങ്ങൾ ഈ കേരളത്തിനകത്തുണ്ടായി എന്നുള്ളതാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി എന്നുള്ള പ്രചണ്ഡമായ പ്രചാരവേല, അതുപോലെ തന്നെ ശബരിമല പ്രശ്നം തുടങ്ങിയിട്ടുള്ള 2-3 വിഷയങ്ങൾ വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അന്ന് കൈവിട്ടുപോയി ഈ മണ്ഡലം എന്നതാണ്. പക്ഷേ ഇത്തവണ അന്ന് കൈവിട്ടുപോയതിൻ്റെ ദുഃഖവും പശ്ചാത്താപവും ഇന്ന് ഈ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വോട്ടർമാരിലും ജനങ്ങളിലും ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. കഴിഞ്ഞ തവണ ഈ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പലപ്പോഴും പ്രതീക്ഷിച്ചത്ര വോട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇത്തവണ അതിൽ മാറ്റം ഉണ്ടാവുമോ? കഴിഞ്ഞ തവണ പൊതുവേ കേരളത്തിലാകെ ബാധിച്ച ഒരു പ്രശ്നമാണ്. 20 മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് 19 മണ്ഡലങ്ങളിലും അതിൻ്റെ അനുഭവം ഉണ്ടായി. അത് വ്യാപകമായ ആ കൊടുങ്കാറ്റിൻ്റെ കീഴിൽ പോയിപ്പോയതാണ്. ഇപ്പം അങ്ങനെ യാതൊരു സാഹചര്യവും ഇല്ല. ഇനി ബി ജെ പി അധികാരത്തിൽ കയറ്റണമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിനെ എന്തെങ്കിലും രീതിയിൽ അധികാരത്തിൽ കയറ്റിയാൽ ഞങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നോ മതനിരപേക്ഷ ബോധമുള്ള, ജനാധിപത്യവാദി വിശ്വാസമുള്ള കേരളീയർ അങ്ങനെ വിശ്വസിക്കുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. തലേനേരിയിലെ ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ഇപ്പോഴുള്ളത്. ഇവിടെ പലരെയും കണ്ട് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂരക്കാലമാണ്, ഒപ്പം തന്നെ തെയ്യക്കാലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പേരെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്നതാണ് ഈ സ്ഥാനാർത്ഥിയുടെ ഒരു മെച്ചം. നമ്മുടെ ഈ കൂട്ടായ്മ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം ഉത്സവങ്ങളും അതുപോലെ തന്നെ മറ്റു പരിപാടികളും ഒരു ജനകീയ കൂട്ടായ്മയുടെ ഒരു അഭൂതപൂർവമായിട്ടുള്ളൊരു ചടങ്ങായിട്ട് എനിക്ക് തോന്നുകയാണ്. എല്ലാ ആരാധനാലയങ്ങളും ബന്ധപ്പെട്ടിട്ട് ഒരു മതനിരപേക്ഷത ഇന്ന് ദേശീയതലത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാനസികമായ അവബോധം ഇതിലൂടെ വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വലിയ വിഭാഗം യുവജന വോട്ടാണ്. ഇപ്പോൾ നമ്മുടെ കോളേജുകളിലൊക്കെയുള്ള കുട്ടികൾ അവരെല്ലാം വോട്ടർമാരാണ്. അതിന് പുറത്തുള്ളവരുണ്ട്. അവരോടെല്ലാം എനിക്കുള്ള റിക്വസ്റ്റ്, നിങ്ങളെല്ലാം ഈ രാജ്യത്ത് ജീവിക്കുന്നതാണ്, പൗരന്മാരാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാൻ ആർക്കാണ് കെൽപ്പ്? അവരെ ജയിപ്പിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പം മെഡിക്കൽ എങ്ങും എത്താത്ത മെഡിക്കൽ കോളേജ്, ഒപ്പം തന്നെ എൻഡോസൾഫാൻ രോഗികളൊക്കെ സമരത്തിലാണ് കുറച്ച് കാലങ്ങളായിട്ട്. ഇത് സംസ്ഥാന സർക്കാരിനെതിരെ വലിയൊരു പ്രതിഷേധം. ഇത് ഏതെങ്കിലും രീതിയിൽ കാര്യം ഉക്കിനടുക്കം മെഡിക്കൽ കോളേജ് ഇന്നത്തെ നിലയിൽ എല്ലാ കെട്ടിട സൗകര്യങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇടതു പക്ഷേ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമാണ്. നിങ്ങൾ പലരും അത് കാണാതെ പോകുന്നു. ഇപ്പോഴവിടെ ഒ പി തുടങ്ങി, പണ്ടുണ്ടായിരുന്നു ഒ പി, പണ്ടവിടെ കെട്ടിടമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജനസദസ്സിൻ്റെ ഭാഗമായിട്ട് അതിന് വലിയ തുക നീക്കിവെക്കാൻ വേണ്ടി ഗവൺമെൻറ് പോകുന്നു. ആ ആശുപത്രി ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആഗ്രഹിക്കുന്നത്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എൻഡോസൾഫാൻ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളതും എന്തിനേറെ നിങ്ങൾക്കറിയില്ല. എൻഡോസൾഫാൻ വിക്റ്റിം റെമഡിയേഷൻ സെല് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ അവിടുന്ന് ഞാൻ ആലോചിച്ചിട്ടാണ്. അതാണിപ്പോൾ തുടരുന്നത്. അതെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം എൻഡോസൾഫാൻ രോഗികൾക്ക് എത്ര കൊടുത്താലും തൃപ്തി വരാത്ത ഒരാളാണ് ഞാൻ. രോഗികൾക്ക് വേണ്ടി ദയാഭായി മത്സരിക്കുമെന്നാണ് പറയുന്നത്, അതേ രീതിയിൽ വോട്ടിനെ കുറക്കോ? ആർക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യത്തിലില്ലേ? വോട്ട് ചെയ്യേണ്ടത് നാട്ടുകാരല്ലേ.
മഞ്ചേശ്വരം അല്ലെങ്കിൽ കാസർഗോഡൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ണിത്താനം കൂടുതൽ വോട്ട് കിട്ടിയൊരു സ്ഥലമാണ്. അവിടെ ഇത്തവണ കൂടുതൽ വോട്ട് എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എനിക്ക് ഒരു അഭിപ്രായമുള്ളത്, കഴിഞ്ഞ തവണത്തെ നിങ്ങൾ മുഖവിലക്ക് എടുക്കാനേ പാടില്ല. അതൊരു യാദൃശ്ചികമായി ഒരു ഇൻസിഡൻ്റ് ആണ്. കാരണം അന്ന് നിലനിന്നിരുന്ന രാഷ്ട്രീയ സംഭവതികൾ ഒരു വെള്ളപ്പൊക്കം പോലെ വന്ന് അതിൽ പലതും സംഭവിച്ചു. 20 മണ്ഡലങ്ങളിലും 19 മണ്ഡലങ്ങളിലും എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് നല്ല ബന്ധമുണ്ട്. ആ ബന്ധം ഞാനിപ്പോൾ എന്നെ പല ആളുകളും വിളിക്കുന്നുണ്ട്. അപ്പം അതിലൊന്നും ഒരു സംശയവുമില്ല. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചിരിക്കും. നക്ഷത്രത്തിൽ വോട്ട് നൽകൂ നാട്ടുകാരെ, നമ്മുടെ നാട് വിജയിച്ചിടട്ടെ. കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതുപക്ഷ സാരഥിയ വാഗ്ദാനം. ഇന്ത്യൻ ഭരണഘടന അതിന് പോറലേൽക്കുന്ന ഭരണാധികാരികൾ ശ്രമിക്കുന്ന ഏത് നടപടിയെയും അതിശക്തമായി പാർലമെന്റിലെത്തിയാൽ ഞാൻ എതിർക്കുന്നു.